ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞ് വർഷാവർഷം മുതലക്കണ്ണീർ പൊഴിക്കുന്നവർ ബോധപൂർവം മറന്നുകളഞ്ഞ സംഭവം. ഗുജറാത്ത് കലാപത്തിലേക്ക് നയിക്കപ്പെട്ട ക്രൂരകൃത്യം, അതെ, ഗോധ്ര സംഭവം. അയോധ്യയിൽ വിശ്വഹിന്ദു പരിഷത്ത് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി നടത്തിയ മഹായജ്ഞത്തിൽ പങ്കെടുത്തതിനു ശേഷം സർവസേവകരും ഹിന്ദുമത വിശ്വാസികളും സബർമതി എക്സ്പ്രസിൽ നാട്ടിലേക്ക് പുറപ്പെടുന്നു. രാമമന്ത്രങ്ങളും പ്രാർത്ഥനകളുമായി പുറപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടങ്ങിയ സംഘം തങ്ങളെ കാത്തിരിക്കുന്ന വലിയ ദുരന്തത്തെ പറ്റി അറിഞ്ഞിരുന്നില്ല. 2022 February 27 അഞ്ചു മണിക്കൂറിലധികം വൈകിയ ട്രെയിൻ ഗോധ്ര സ്റ്റേഷനിലെത്തിയത് രാവിലെ 8 മണിയോടെയാണ്. വൈകി എത്തിയതിനാൽ തന്നെ സ്റ്റേഷനിൽ തീവണ്ടിക്ക് 5 മിനിറ്റ് മാത്രമേ സ്റ്റോപ്പ് അനുവദിച്ചിരുന്നുള്ളൂ. എന്നാൽ ആ 5 മിനിറ്റ് കൊണ്ട് തന്നെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ട്രെയിനിൽ നിന്നുള്ള പ്രാർത്ഥനാ ഗാനങ്ങളിൽ പ്രകോപിതരായ മുസ്ലിം പോർട്ടർമാർ കർസേവകരുമായി ചെറിയ തോതിൽ വാക്കുതർക്കമുണ്ടായി. എന്നാൽ അനുവദിച്ച സമയം കഴിഞ്ഞതിനെ തുടർന്ന് ട്രെയിൻ അവിടെ നിന്നും യാത്ര തിരിക്കുന്നു. എന്നാൽ അല്പം മുമ്പോട്ട് നീങ്ങിയ ട്രെയിൻ പെട്ടെന്ന് തന്നെ നിന്നു. സ്റ്റേഷനുള്ളിൽ വെച്ച് ട്രെയിനിൽ കയറിപ്പറ്റിയ അക്രമകാരികൾ 5 ബോഗുകളിൽ നിന്നായി അപായ ചെയിൻ വലിച്ചു. 4 കോച്ചുകളിലെ അപായ ചങ്ങല വലിച്ചത് പരിഹരിച്ചെങ്കിലും 5-ാമത്തെ കോച്ചിലെ അപായ ചങ്ങല വലിച്ചത് പരിഹരിക്കപ്പെട്ടില്ല. അങ്ങനെ ട്രെയിൻ നിന്നു. പിന്നീട് അവിടെ അരങ്ങേറിയത് മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ട്രെയിനെ വളഞ്ഞ മുസ്ലിം വിഭാഗത്തിലെ ഗഞ്ചി സമുദായത്തിലെ അക്രമകാരികൾ ബോഗുകളിലേക്ക് പാറക്കഷ്ണങ്ങൾ എടുത്തെറിയുകയായിരുന്നു. കല്ലേറിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങിയ കർസേവകരുടെയും ഹിന്ദുമത വിശ്വാസികളുടെയും തലപൊട്ടുകയും ബോഗിയിൽ നിറയെ മനുഷ്യരക്തം കൊണ്ടു നിറയുകയും ചെയ്തു. കുട്ടികളുടെ കരച്ചിൽ കേട്ടിട്ട് പോലും പിന്തിരിയാതിരുന്ന അക്രമകാരികൾ കൊല്ലവരെ, അറുക്കവരെ എന്നിങ്ങനെ ആക്രോശിച്ച് ആക്രമണം തുടർന്നു. അതിനിടയിൽ S6 കോച്ചിലേക്ക് അക്രമകാരികൾ കൊണ്ടുവന്ന 140 ലിറ്ററോളം പെട്രോൾ ഒഴിച്ചിരുന്നു. ഞൊടിയിടയ്ക്കുള്ളിൽ അക്രമകാരികളിൽ ഒരാൾ കത്തുന്ന പദാർത്ഥം പുറത്തുനിന്ന് ജനലിലൂടെ ബോഗിയിലേക്ക് വലിച്ചെറിഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് ബോഗിയിൽ തീപിടിച്ചു. ബോഗിയിൽ മുഴുവൻ പുകനിറഞ്ഞു. യാത്രക്കാർ ശ്വാസമെടുക്കാൻ പാടുപെട്ടു. പലരും കല്ലേറുകൊണ്ട് ചോരവാർന്നിട്ടും പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് രക്ഷപ്പെടാൻ വാതിലിന്റെ അടുത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. എന്നാൽ അക്രമകാരികൾ വാതിലുകൾ തുറക്കാനാവാത്ത വിധം പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. ജനലുകൾ തകർത്ത് രക്ഷപ്പെട്ട യാത്രക്കാർ മറ്റ് യാത്രക്കാരെ രക്ഷപ്പെടുത്തുമ്പോഴേക്കും ഡസൺ കണക്കിന് ആളുകൾ കത്തിക്കരിഞ്ഞിരുന്നു. ആളുകൾ അലർക്കരഞ്ഞുകൊണ്ട് അഗ്നിഗോളമായി മാറി. ആ തീവെപ്പിൽ 23 പുരുഷന്മാരും 15 സ്ത്രീകളും 20 കുട്ടികളുമടക്കം 58 ഹിന്ദു തീർത്ഥാടകരാണ് ജീവനോടെ ആ മുസ്ലിം അക്രമകാരികളാൽ എരിക്കപ്പെട്ടത്.